ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് റൂൾ ഓഫ് ത്രീ? ബിസിനസ് ഉടമകൾ, എക്സിക്യൂട്ടീവുകൾ, വലുതും ചെറുതുമായ കമ്പനികളുടെ സ്റ്റാഫ് എന്നിവരുമായുള്ള ജോലി പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായും ബാധകമായ ഒരു റൂളാണ് റൂൾ ഓഫ് ത്രീ. നിങ്ങൾ ഒരു ആഴ്ചയിലോ മാസത്തിലോ ചെയ്യുന്ന എല്ലാ ജോലികളുടെയും ലിസ്റ്റ് തയ്യാറാക്കുകയാണെങ്കിൽ 20-30 ജോലികൾ ഉണ്ടായിരിക്കും. ശരാശരി ഒരു വ്യക്തിക്ക് 3 മാത്രമേ 90% ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. അതായത്, ഈ 20-30 ജോലികളിൽ ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ എഫേർട്ട് കൊടുക്കാൻ കഴിയുന്നത് വെറും 3 ജോലികളിൽ മാത്രം ആയിരിക്കും. സിൻഡിയ എന്ന ഒരു വ്യക്തിയുടെ അനുഭവ കഥയിലൂടെ ബ്രയാൻ റസി ഇത് വിവരിക്കുന്നുണ്ട്. അവർ ആദ്യമായി ഒരു കോച്ചിങ് സെഷനിൽ വന്നപ്പോൾ 12 അവരുടെ ശമ്പളവും ഒഴിവ് സമയവും ഇരട്ടിപ്പിക്കാമെന്ന് ഉറപ്പു നൽകി. അത് ഒരിക്കലും നടക്കില്ല എന്ന് തോന്നിയെങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന് അവർ കരുതി. കോച്ചിങ് സെഷനിൽ ആദ്യമായി ബ്രയാൻ റസി അവരോട് ആവശ്യപ്പെട്ടത് അവരുടെ ജോലിസ്ഥലത്ത് ആഴ്ചയിലും മാസത്തിലും ചെയ്തു തീർക്കേണ്ട ജോലിയുടെ ലിസ്റ്റ് എഴുതാൻ ആയിരുന്നു. സിന്ധ്യ അവരുടെ അണ്ടറിൽ വരുന്ന 17 ലിസ്റ്റ് എഴുതി. ഇത് തന്നെയായിരുന്നു അവരുടെ പ്രശ്നവും. ഒരുപാട് ജോലികൾ ചെയ്യാനുണ്ട്, പക്ഷേ അതിന് സമയം തികയുന്നില്ല. അതുകൊണ്ട് തന്നെ തൻ്റെ കുടുംബത്തോടൊപ്പം ചിലവഴിക്കേണ്ട സമയവും കുറഞ്ഞു പോകുന്നു. ഈ ലിസ്റ്റ് എഴുതിയതിനു ശേഷം ബ്രയാൻ റസി അവരോട് അവരുടെ കമ്പനിക്ക് ഏറ്റവും ഗുണം ലഭിക്കുന്ന ഒരു ജോലി തിരഞ്ഞെടുക്കാൻ പറഞ്ഞു. അതിനുശേഷം രണ്ടാമത്തെ പ്രധാന ജോലിയും, അതിനുശേഷം അവരുടെ കമ്പനിക്ക് ഏറ്റവും ഗുണം ലഭിക്കുന്ന 3 പ്രധാന ജോലിയും കണ്ടെത്താൻ പറഞ്ഞു. ഈ 3 ജോലിയും സെലക്ട് ചെയ്തതിനു ശേഷം ബ്രയാൻ റസി പറഞ്ഞ കാര്യം അവരെ വല്ലാതെ അതിശയപ്പെടുത്തി. അതായത്, ഈ 3 ജോലികളും ചെയ്താൽ തന്നെ അവരുടെ കമ്പനിയിൽ ചെയ്യുന്ന മറ്റ് ജോലികളുടെ മൂല്യത്തിൻ്റെ 90% നേടിക്കഴിഞ്ഞു. ബാക്കി വരുന്ന ജോലികൾ മറ്റാരെങ്കിലും ഏൽപ്പിക്കുകയോ ചിലത് ഒഴിവാക്കുകയോ അല്ലെങ്കിൽ മറ്റു കമ്പനിക്ക് കരാർ കൊടുക്കുകയോ ചെയ്യാൻ പറഞ്ഞു. ഈ 3 കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി ജോലികൾ ചെയ്യാൻ വേറെ ആരെങ്കിലും ഏൽപ്പിക്കാൻ സിന്ധ്യ ബോസിനോട് പറഞ്ഞു. അവർ ബോസിനോട് തൻ്റെ ശമ്പളം ഇരട്ടിപ്പിച്ച് തരാൻ ആവശ്യപ്പെടുകയും, അതായത് ഈ പ്രധാന 3 കാര്യങ്ങൾ ശ്രദ്ധയോടെ ചെയ്താൽ കമ്പനിക്ക് ഇരട്ടി ലാഭം ലഭിക്കും. ബോസ് സിന്ധ്യയുടെ ആവശ്യം അംഗീകരിച്ചു. പക്ഷേ ബോസ് അവരോട് മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു. നീ ചെയ്യുന്ന ജോലിയുടെ മൂല്യം ഇരട്ടിപ്പിച്ചാൽ മാത്രമേ ശമ്പളം കൂട്ടി നൽകുകയുള്ളൂ. അങ്ങനെ സിന്ധ്യ ആ പ്രധാനപ്പെട്ട 3 ജോലികൾ മാത്രം ചെയ്തു. അങ്ങനെ 30 കൊണ്ട് ജോലിയുടെ മൂല്യം ഇരട്ടിച്ചു, ശമ്പളവും കൂട്ടിക്കിട്ടി. 8 കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ടും ലഭിക്കാത്ത മൂല്യം ഈ 30 സിന്ധ്യയ്ക്ക് ലഭിച്ചു. മുമ്പ് 12 ജോലി ചെയ്തതിന് പകരം ഇപ്പോൾ വെറും 8-5 വരെ ജോലിയെടുത്ത് ബാക്കിയുള്ള സമയം തൻ്റെ ഭർത്താവിനോടും മക്കളോടും ഒപ്പം ചെലവഴിച്ചു. ഇങ്ങനെ സിന്ധ്യയുടെ ജീവിതം ആകെ മാറി. ഇതുപോലെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ പരീക്ഷിക്കാം. അനാവശ്യമായ ഒരുപാട് ജോലികൾ ചെയ്ത് സമയം കളയാതെ നിങ്ങളുടെ പ്രധാനപ്പെട്ട ജോലികൾ എന്താണെന്ന് കണ്ടെത്തുക. ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.